നമസ്കാരം. ഡയറക്റ്റ് ഒ ടി ടി റിലീസായി വന്നിരിക്കുന്ന ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കുറച്ച് ദിവസമായി റിലീസ് ചെയ്തിട്ട് സുനീഷ് വരനാടൻ്റെ തിരക്കഥയിൽ നാദിർഷ സംവിധാനം ചെയ്ത് ജയസൂര്യ, ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈശോ സോണി ലിവിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. എ ടി എമ്മിലെ സെക്യൂരിറ്റി ജോലിക്കാരനായ രവീന്ദ്രൻപിള്ള, അദ്ദേഹം ഒരു പ്രധാന കേസിലെ സാക്ഷി പറയാൻ നാളെ കോടതിയിൽ ഹാജരാകും എന്ന സാഹചര്യത്തിലാണ്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ വലിയ ആൾക്കാരായതുകൊണ്ട് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടന്നെങ്കിലും അതൊന്നും ഫലത്തിൽ വന്നതുമില്ല. അങ്ങനെ കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നതിന് തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഈശോ എന്ന ചിത്രം പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നത്. മുന്നത്തെ ചിത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ നാദിർഷ ഈശോ എന്ന ചിത്രത്തിലൂടെ കഥ പറയുന്നത്. ഒരു രാത്രിയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പോകുന്നത്. ത്രില്ലർ പശ്ചാത്തലം നൽകി മുന്നോട്ട് പോകുന്ന ചിത്രത്തിൽ ജോണി ആന്റണി, നമിത പ്രമോദ്, സുരേഷ് കൃഷ്ണ, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും ചെറിയ വേഷങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജാഫർ ഇടുക്കിയുടെ പ്രകടനമാണ് സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവ്. രവീന്ദ്രൻപിള്ള എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സമയത്തിനിടയിൽ അയാൾ നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ കൺവിൻസിംഗ് ആയി മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് റോളായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. എങ്കിലും ചിലയിടങ്ങളിൽ ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ലതായി വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റ് അഭിനേതാക്കൾക്കൊന്നും സിനിമയിൽ കാര്യമായി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കൊള്ളാമെന്ന് തോന്നിയത് ഛായാഗ്രഹണമാണ്. രാത്രിയിലെ കാഴ്ചകളും ആ ഒരു പ്രധാന കഥ നടക്കുന്ന ജംഗ്ഷൻ്റെ ആംബിയൻസ് ഒക്കെ അത്യാവശ്യം നന്നായി തന്നെ വന്നിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ രസകരമായിട്ട് തോന്നി. ഒരു മിനിമൽ സെറ്റപ്പിലാണ് സിനിമയുടെ അവതരണം അനുഭവപ്പെട്ടത്. ഈശോയുടെ കഥ തുടങ്ങി രണ്ടാമത്തെ പ്രധാന കഥാപാത്രം കൂടെ വരുന്നതോടെ ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന വഴികളിൽ കൂടെ തന്നെയാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നവും. അത്തരമൊരു സ്പേസിൽ ഈ ത്രില്ലർ എലമെൻറ്റ്സ് എന്നത് എഫക്റ്റീവായി കൊണ്ടുവരാൻ സാധിച്ചു എന്നും അനുഭവപ്പെട്ടില്ല. സോഷ്യലി റെലവൻ്റായ കാര്യങ്ങൾ പരിഗണിക്കുന്ന സമയത്തും നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അതായത് സിനിമയിൽ തന്നെ കണ്ടിട്ടുള്ള വഴികൾ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നതും സിനിമയെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ട്വിസ്റ്റ് എന്നത് വെച്ച് നമുക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നതിന് മുമ്പേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നത് ആസ്വാദനത്തെ പിറകോട്ട് വലിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഥ നടക്കുന്ന ഒരു ജംഗ്ഷൻ കാണിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെ പലതും കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. വിശ്വസനീയമായ രീതിയിൽ അതിനെ കൊണ്ടുപോവുക എന്നതിലേക്ക് തിരക്കഥാകൃത്തും സംവിധായകരും തുനിഞ്ഞിട്ടുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള അവതരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഓവറോൾ ജയസൂര്യ ജാഫർ ഇടുക്കി കോംബോയിലെ ചില സംഭാഷണങ്ങൾ, ആ സീനുകൾ കൊള്ളാമെന്ന് തോന്നി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എവിടെയും ഇമ്പ്രസ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുമില്ല. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.